ക്രിസ്തുയേശുവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങൾ. സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. ഈ എപ്പിസോഡിലൂടെ 22 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പഠിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. ഈ പാഠഭാഗങ്ങളിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ളത് എന്താണ് എന്ന് വളരെ സൂക്ഷ്മമായ ഒരു പരിശോധന ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി 22 സങ്കീർത്തനത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ആ ബന്ധത്തിൽ വായിക്കട്ടെ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത്? എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരം നൽകുന്നില്ല. രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. ഇസ്രായേലിലെ സ്തുതികൾമേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷപ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അതരം മലർത്തി തലകുലുക്കുന്നു. യഹോവയിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവൻ അവനെ രക്ഷിക്കട്ടെ. അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഭയപ്പിക്കപ്പെട്ടു. എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. കഷ്ടപ്പെട്ടിരിക്കാൻ എന്നെ വിട്ടകന്നിരിക്കരുത്, സഹായിപ്പാൻ മറ്റാരും ഇല്ലല്ലോ. ഈ സങ്കീർത്തനം വാസ്തവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ കാരണം 22, 23, 24 സങ്കീർത്തനങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പ്രത്യേകമായി പരാമർശിക്കപ്പെടുന്ന മിശിഹായ സങ്കീർത്തനങ്ങളിൽ പെട്ടവയാണ്. അതിലെ 22 അധ്യായത്തിൽ അതിന്റെ ഓർഡർ വരുമ്പോൾ 23, 22, 24 എന്നിങ്ങനെയാണ് പറയുന്നത്. 23 സങ്കീർത്തനം നല്ല ഇടയൻ ആടുകളെ പച്ചയായ പുൽപ്പുറങ്ങൾ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനധികത്തെ നടത്തുന്നു, നീതിയുടെ പാതകളിൽ പരിപാലിക്കുന്നു, കൂറ്റിനുൾ താഴ്വരയിൽ കൂട്ടായിരിക്കുന്നു. ഇങ്ങനെ നിരവധിയായ ഒരു ഇടയന്റെ ശുശ്രൂഷകളൊക്കെ 23 സങ്കീർത്തനത്തിൽ നല്ല ഇടയൻ ചെയ്യുന്നു. 22 അധ്യായത്തിൽ ആടുകളുടെ വലിയ ഇടയനായവൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. 24 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ശ്രേഷ്ഠനായ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? അവനെ ആടുകളുടെ രക്ഷയ്ക്കായി വീണ്ടും ആഗതനാകുന്നു. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് 24 സങ്കീർത്തനം വായിക്കുന്നത്. 22 സങ്കീർത്തനം സാധാരണയായി ഒരു കഷ്ടാനുഭവ സങ്കീർത്തനമായി പരിഗണിക്കപ്പെടുന്നു. ഇവിടെ ഇത് ആരംഭിക്കുന്ന തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 46 വാക്യത്തിൽ പ്രസ്താവിച്ച പോലെ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന് ക്രിസ്തു ക്രൂശിൽ ഉരിവിട്ട കർത്താവിന്റെ ക്രൂശിലെ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇതെല്ലാം ദാവീദ് അഗ്നി സമാനമായിരിക്കുന്ന പരിശോധനയിൽ കൂടി കടന്നുപോയപ്പോൾ അവൻ സംസാരിച്ച വാക്കുകളാണ്, അവൻ എഴുതിയ വാക്കുകളാണ്. വാസ്തവത്തിലെ അഗ്നിശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ സ്ഫടിക തുല്യമായിരിക്കുന്ന വടിവൊത്ത വാക്കുകൾ കൊണ്ട് തങ്ക ലിഖിതങ്ങളാൽ എഴുതപ്പെട്ട നിരവധി ആത്മീയ ഗാനങ്ങൾ എഴുതിയ ഭക്തന്മാരായ ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആത്മീയോഗത്തുണ്ടായിട്ടുണ്ട്. നമ്മൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന അനേക ഭക്തിയുള്ള പ്രത്യാശ ഗാനങ്ങളും പഴയകാല ഭക്തന്മാരായ ആളുകൾ തങ്ങളുടെ ജീവിതത്തിന്റെ അഗ്നിശോധനയിൽ കൂടി, നിയമൂശയിൽ കൂടി കടന്നുപോയപ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ
പരിശുദ്ധാത്മാവ് ചാലിച്ച് എഴുതിയ മനോഹരമായ പാട്ടുകളാണ്. അവയൊക്കെ ഇന്ന് അന്യം നിന്ന് പോകുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ ദാവീദ് ഈ സംഖ്യകൾ പറയുകയാണ്, അതിന്റെ നാലും മുതലുള്ള വാക്യങ്ങൾ, നാലുമുള്ള വാക്യം പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളെ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു, അവർ നിന്നോട് നിലവിളിച്ചു രക്ഷപ്രാപിച്ചു, അവർ നിങ്ങളെ ആശ്രയിച്ചു, ലജ്ജ പോയവില്ല, ഞാനോ മനുഷ്യല്ല ഒരു കൃമിയത്രെ, മനുഷ്യരുടെ അധികാരവും ജനത്താൽ നിന്നതിനും തന്നെ. ദാവീദ് പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നോട് നിലവിളിച്ചപ്പോൾ, അവരുടെ ആവശ്യങ്ങളെ അവിടത്തോട് അറിയിച്ചപ്പോൾ, ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നോട് പ്രാർത്ഥിച്ചപ്പോൾ, നീ അവരുടെ സങ്കടയാചന കേൾക്കുകയും അവർക്ക് ഉത്തരമരുളുകയും അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന അവരോട് കൃപ കാണിക്കുകയും അവർക്ക് വേണ്ടുന്ന ആലോചന പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തു. ബട്ട് ഇൻ മൈ കേസ് യു ആർ നോട്ട് ആൻസറിംഗ്, എന്റെ കാര്യത്തിൽ നീ എന്ത് ചെയ്യുന്നില്ല, എനിക്ക് മറുപടി തരുന്നില്ല. നമ്മളെയൊക്കെ വല്ലാതെ കുഴച്ചു കളയുന്ന ഒരു പ്രതിഭാസമാണിത്. മുൻകാലങ്ങളിൽ നമുക്ക് മുമ്പേ ജീവിച്ച ഭക്തന്മാരായ പല ആളുകളുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അവർക്ക് ആലോചന കൊടുത്ത് മറുപടി നൽകിയ, അവരുടെ കഷ്ടങ്ങളിൽ അവരുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ട ദൈവം എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്നില്ല? എന്തുകൊണ്ട് എന്റെ രോഗത്തിന് സൗഖ്യം കൽപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് എന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് എന്നെ ധൈര്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ക്ഷീണനായി പോകുന്നു? ദാവീദിന് ഈ പ്രശ്നം വല്ലാതെ ഇളക്കി മറിച്ചു. അവൻ പറയാണ്, ഞാൻ ആരാണ്? ഞാന് മനുഷ്യനല്ല ഒരു കൃമിയത്രേ, മനുഷ്യരുടെ അധികാരവും ജനത്താൽ നിന്നതിനും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ അധികാരത്തിനും മനുഷ്യന്റെ നിന്ദയ്ക്കും ഞാൻ കാരണഭൂതനായി തീർന്നിരിക്കുകയാണ്. മനുഷ്യനൊരു കൃമിയെ പോലെയാണ് എന്നോട് പെരുമാറുന്നത്. നമ്മുടെ കർത്താവായ യേശു ദാവീദ് കടന്നുപോയതിനേക്കാൾ ഭയാനകമായിരിക്കുന്ന പരിശോധന കൂടിയാണ് കടന്നുപോയത്. ഗെത്സെമനാ തോട്ടത്തിൽ വെച്ച് കർത്താവായ യേശു തന്റെ മുമ്പാകെ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാൽവല്ലിലെ ക്രൂശിലെ യാതനാ മരണത്തെ അവിടെ വെച്ച് മുൻകൂട്ടി കണ്ടുകഴിഞ്ഞപ്പോൾ അവൻ തന്നെ അവിടെ പറയുന്നുണ്ട്, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് തന്റെ ആ ഗ്രേറ്റ് ഗേണിയിൽ മനോവേദനയിൽ മനോവ്യസനത്തില് അവന്റെ വിയർപ്പുള്ളികൾ നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെ ആയിത്തീർന്നുവെന്നാണ്. ശരിയാ, അത്രമാത്രം അഗണൈസ് ചെയ്തു കർത്താവ്. ഗ്രേറ്റർ ഡിഗ്രി അവർ ലോർഡ് ഹാഡ് ടു ഗോ ത്രൂ സഫറിംഗ്. നമ്മുടെ കർത്താവായ യേശു ആടുകളുടെ വലിയ ഇടയനായവൻ, ആടുകളുടെ പരിപാലകനായവൻ, നമ്മുടെ രക്ഷിതാവായവൻ, സാക്ഷാൽ ദൈവപുത്രനായവൻ, ഞാനൊരു കൃമിയായി എന്ന് എടുത്തു പറയുന്ന വാക്കുകൾ വാസ്തവത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയത്രേ, മനുഷ്യരുടെ അധികാരവും ജനത്താൽ നിന്നതിനും തന്നെ എന്ന് പറയത്തക്ക നിലയിൽ അത്രമാത്രം അവൻ ബലഹീനായിത്തീർന്നു. എന്നാൽ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി ഒരു കൃമിയെ തുല്യനായി തീർന്നത്? അതിന്റെ ഉത്തരം പറയുന്നത് ദാറ്റ് വി മൈറ്റ് ബികം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളായി തീരുവാനാണ് കർത്താവായ യേശു നമുക്ക് വേണ്ടി ഒരു കൃമിയെ പോലെ ആയിത്തീർന്നത്. അത് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഓർക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു കൃമിയെ പോലെ മനുഷ്യന്റെ ധിക്കാരത്തിനായി മനുഷ്യന്റെ നിന്ദയ്ക്കായി നിന്ദാപാത്രമായി പരിണമിച്ചത് എന്തിനു വേണ്ടിയാണ്? എന്നെ വാസ്തവത്തിൽ ഒരു ദൈവ വേദിലാക്കാൻ വേണ്ടിയാണ്. എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ നമുക്ക് വേണ്ടി ഒരു പുഴുവനെ പോലെയായി തീർന്നവൻ നമ്മുടെ കർത്താവായ യേശു. അത് നമ്മൾ ഓർക്കണം ആ കാര്യം. പൗലോസ് പറയുമ്പോൾ ഇങ്ങനെ ഗുരുതരം പറയുന്നുണ്ട്. മക്കദോനോട് പറയുകയാണ്, ദരിദ്രരായ നിങ്ങളെ സമ്പന്നരാക്കുവാൻ നിങ്ങൾ നിമിത്തം ഈ ധനികനായിരുന്ന നമ്മുടെ കർത്താവ് ദരിദ്രനായി തീർന്നത് ഈ കുറവ നിങ്ങൾ അറിയുന്നുവല്ലോ. അതേക്കുറിച്ച് പാട്ടുകാർ കഴിക്കുന്ന നിരൂപമ പ്രഭ അണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിക്കുമാറായി എന്നാണ്. സർവമഹത്വവും വസ്ത്രമായി അണിഞ്ഞ് നിത്യത മുതൽ വിരാജിച്ചുവന്ന നമ്മുടെ കർത്താവായ യേശു ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ അവൻ ആരായി മാറി? അവനൊരു കൃമിയെ പോലെയായി എന്ന് മാത്രമല്ല, അവൻ അത്രമാത്രം ക്ഷീണിതനായി നിന്ദിതനായി നിസാരനായി നിസാരവൽക്കരിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ദാറ്റ് വി മൈറ്റ് ബികം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളായി മാറുവാൻ മാറ്റപ്പെടുവാൻ
ദൈവത്തനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു കീടത്തെ പോലെയായി തീർന്നു, ദരിദ്രനെ പോലെയായി തീർന്നു, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനെ പോലെയായി തീർന്നു, ഏതുമല്ലാത്തവനായി തീർന്നു. ഞാനും നിങ്ങളും ഇന്നയല്ല ഉപേക്ഷിക്കപ്പെടുകയില്ല. എന്താ കാരണം? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനത്ത് എന്നേക്കുമായി തള്ളപ്പെട്ടവനായി തീർന്നു. അവൻ തള്ളപ്പെട്ടത് നമ്മെ കൈക്കൊള്ളപ്പെടുവാൻ വേണ്ടിയാണ്. അവൻ ഉപേക്ഷിക്കപ്പെട്ടത് നമ്മെ സ്വീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അവൻ നിന്നതിനായത് നമ്മെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. അവിടുന്ന് പരിഹാസനായത് നമ്മെ സന്തോഷം ധരിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതായത് നമുക്കിതെല്ലാം നൽകുവാൻ വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഇതെല്ലാം ആയിത്തീർന്നു. കർത്താവായ യേശു നമുക്ക് വേണ്ടി ഇതെല്ലാം ആയിത്തീർന്നു. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരമമായ സത്യം. മാത്രമല്ല, നമ്മൾ ഒരിക്കലും തള്ളപ്പെടുകയില്ല എന്നുള്ള നിത്യമായ വാഗ്ദത്തം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. എബ്രായലേഖനം 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇതിന്റെ വിശദീകരണം പല പ്രാവശ്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ലീവിംഗ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീവിംഗ് ആൻഡ് ഫോർസേക്കിംഗ്? ലീവിംഗ് മീൻസ് കീപ്പിംഗ് അവേഴ്സൽസ് അവേ ഫോർ സം ടൈം, അല്പകാലത്തേക്ക് മാറി നിൽക്കുക എന്നാണ് ലീവിംഗ് എന്ന വാക്കിന്റെ അർത്ഥം. കൈവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ലീവിംഗ് ഫോർ എവർ എന്നാണ്, എന്നേക്കുമായി കൈവിടപ്പെട്ടു പോകുക എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിന്റെ നിസ്സീയമായ സ്നേഹം നമ്മോട് പറയുകയാണ്, ഐ ഷാൽ നെവർ ലീവ് യു നോർ ഫോർ സേക്ക് യു. നമ്മെ ഒരു നാളും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ്. ഇത്രയും വലിയ പ്രോമിസ് നമുക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ? നമ്മളെ അന്ത്യം വരെ സൂക്ഷിക്കാൻ കരുതാമെന്ന് പറഞ്ഞ മക്കളുടെ പക്ഷെങ്കിലും നമ്മളെ കരുതിയില്ല എന്ന് വരാം. നമുക്കുള്ള പ്രോപ്പർട്ടി ഒക്കെ നമുക്ക് തരാമെന്ന് നമ്മോട് പറഞ്ഞ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ മറന്നുപോയി എന്ന് വരാം. കൂട്ടുകാരെ, സ്നേഹിതരെ, അവരൊക്കെ കാലാകാലങ്ങളിൽ നമ്മുടെ ഏതെങ്കിലും നിലയിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുള്ള ആളുകൾ തങ്ങളുടെ വാക്കുകളൊക്കെ മാറി അവരെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ദൂരവേ മാറിപ്പോയി എന്ന് വരാം. ബട്ട് ക്രൈസ്റ്റ് ടെൽസ് അസ് ഐ ഷാൽ നെവർ ലീവ് ദി നോർ ഫോർസേക്ക് ദി, ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇത് ഒരു ദൈവവേദനയുള്ള നിത്യമായ വാഗ്ദത്തമാണ്. Christ was forsaken that we might be accepted and be blessed to become the children of God. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം അനുഗ്രഹീതരായി തീരുവാൻ, നാം ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, നാം സ്വർഗത്തിന്റെ അവകാശികളായി തീരുവാൻ, നാം ദൈവപുത്രി പുത്രന്മാരായി മാറ്റപ്പെടുവാൻ നമുക്ക് വേണ്ടി കർത്താവായ യേശു തള്ളപ്പെട്ടവനായി തീർന്നു. അവിടുന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, കാരണം നമുക്ക് വേണ്ടി അവൻ ഉപേക്ഷിതനായി തീർന്നു. അതാണ് നമ്മൾ എബ്രായ 13:5 വായിക്കുന്നത്. വി കനോട്ട് ബി ഫോർസേക്കൺ ബിക്കോസ് ഓഫ് ഹിസ് അബൈഡിംഗ് ആൻഡ് ഇറ്റേണൽ പ്രസൻസ് വിത്ത് അസ്. മത്തായിയുടെ സുവിശേഷം 28:20 നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഞാനോ എല്ലാ അന്ത്യത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്, ഞാൻ അന്ത്യത്തോളം നിങ്ങളോട് ഉണ്ടാവും. അതല്ലേ വാസ്തുവിൽ അടുത്ത സങ്കീർണ്ണം വായിക്കുന്നത്, 23-ാം സങ്കീർണം, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. അതായത് മരണ നിഴൽ താഴ്വര എന്നാണ് ഇംഗ്ലീഷ് ചെയ്യുന്നത്. ഈവൻ ദോ ഐ വാക്ക് ടു ദ വാലി ഓഫ് ദി ഷാഡോ ഓഫ് ഡെത്ത്, ഐ ഷാൽ നോട്ട് ഫിയർ എനി ഈവിൽ, ഫോർ യു ആർ വിത്ത് മീ ആൻഡ് യുവർ റോഡ് ആൻഡ് സ്റ്റാഫ് ഷാൽ കംഫർട്ട് മീ. മരണനിഴൽ താഴ്വരയിൽ കൂടി കടന്നുപോയിട്ട് വന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം കർത്താവിന്റെ കരങ്ങൾ എന്നോടുകൂടെ ഉണ്ട്, അവിടുത്തെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട്. അവിടുത്തെ വിലയേറിയ സാന്നിധ്യം, അബൈഡിംഗ് പ്രസൻസ്, നിത്യമായ സാന്നിധ്യം നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കുന്നുകൾ കയറിയാലും താഴ്വരകൾ താണ്ടിയാലും ജീവിതത്തിന്റെ ഏറ്റവും കഠിനമായ ജീവിതത്തിന്റെ മേഖലകൾ കൂടി ഞാൻ നിങ്ങൾ കടന്നു പോകേണ്ട ഗതികേട് വന്നാലും അവിടെ ഒന്നും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം പറയുന്നു, ദി ലോർഡ് ഈസ് വിത്ത് അസ് ആൻഡ് ഈസ് ഇറ്റേണൽ അബൈഡിംഗ് പ്രസൻസ് ഈസ് വിത്ത് ഗോഡ്സ് പീപ്പിൾ. ദൈവത്തിന്റെ നിത്യമായിരിക്കുന്ന സാന്നിധ്യം ദൈവ ജനത്തോടുകൂടെ ഉണ്ട്. 3-ാമത്, ഗോഡ് വിൽ നോട്ട് വി കനോട്ട് ബി ഫോർസേക്കൻ ബിക്കോസ് ഓഫ് ഹിസ് പേർപ്പസ് ടു വർക്ക് ഓൾ തിങ്സ് ടുഗദർ ഫോർ ഗുഡ് ടു ദോസ് ഹു ലവ് ഹിം. റോമാലേഖനം 8:22 വായിക്കുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ കർത്താവിനാൽ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായ വിശ്വാസികളായ
നമ്മെ സംബന്ധിച്ച് സകലവും നന്മയ്ക്കായി കൂടി വ്യാപിപ്പിക്കുക എന്നുള്ള ദൈവിക ഉദ്ദേശം സാധ്യമാണെങ്കിൽ നാം ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല. മൂന്ന് കാര്യം പറഞ്ഞത്, നാം ഉപേക്ഷ എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ കർത്താവ് തന്നെ താൻ ഉപേക്ഷിക്കും. അവിടുത്തെ വിലയേറിയ വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന്. മാത്രമല്ല അവിടുത്തെ വിലയേറിയ സാന്നിധ്യം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന്. മാത്രമല്ല നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിക്കപ്പെടുന്നത് ചെയ്യണം. കർത്താവ് ഒരിക്കലും എന്നെയും നിങ്ങളെയും ഉപേക്ഷിക്കാൻ പാടില്ല. God shall never leave us nor forsake us, and he has promised us his eternal abiding presence with us, because he has to accomplish his purpose to work all things together for good of those who love the Lord. കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള എല്ലാം ഭംഗിയായി നന്മയ്ക്കായി കൂടി വ്യാപിപ്പിക്കുക എന്ന ദൈവിക പദ്ധതിയുടെ സാധൂകരണത്തിന് വേണ്ടി ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. എന്തായിരുന്നു അവന്റെ ലക്ഷ്യം, അവന്റെ ഉദ്ദേശം? That we might be conformed to the image of his son. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി തീരുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം ദൈവം സാധിപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് ചെയ്തു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതരാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അവിടുന്ന് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. റോമരട്ടിന്റെ 29, നമ്മുടെ തേജസ്കരണം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ അനുരൂപരായി നാം രൂപാന്തരപ്പെടുക, അതാണ് നമ്മെ വിളിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. ഇവിടെ നമ്മുടെ ദൈവദാസനായ ദാവീദ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമായി മാറ്റപ്പെടുകയാണ്. ഹി ഹാഡ് ടു സഫർ ഇറ്റ്. കർത്താവായ യേശു നമുക്ക് വേണ്ടി എന്തനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ രൂപചിത്രമാണ് ദാവീദ് ഈ സംഗീതത്തിൽ കൂടി ഇരുവച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എത്രമാത്രം വലുതായിരുന്നാലും, ജീവിതത്തിലെ ചിന്തകളും ഭാരങ്ങളും എത്രമാത്രം കഠിനമേറിയതാണെങ്കിലും, നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള കുതിപ്പ് എത്രമാത്രം നമുക്ക് വിരോധമായി എന്ന് തോന്നപ്പെട്ടാലും, ഒരു കാര്യം ഓർക്കുക, ഗോഡ് വിൽ നോട്ട് ഫോർസേക്ക് യു ആൻഡ് മീ. ദൈവം എന്നെയും നിങ്ങളെയും ഒരു നാളും കൈവിടുകയില്ല. ദൈവം ഒരു നാളും നമ്മെ കൈവിടുകയില്ല. അവിടുന്ന് ഒരു നാളും നമ്മെ ഉപേക്ഷിക്കുകയില്ല. കാരണറിയാവോ, അവിടുത്തെ വിലയേറിയ വാഗ്ദത്തം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഐ ഷാൽ നെവർ ലീവ് ദീ നോർ ഫോർസേക്ക് ദീ. അതായത് ആവിത് പറയുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നുള്ള ആശ്രയിച്ചു, നീ അവരെ വിടുവിച്ചു, നീ അവർക്ക് ഉത്തരമറളി, അവരെ രക്ഷിച്ചു. കർത്താവ് എന്തുകൊണ്ട് എന്നോടത് ചെയ്യുന്നില്ല? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മോട് ചെയ്യാതിരിക്കുകയല്ല, നമ്മുടെ പിതാക്കന്മാരെ നടത്തിയവൻ, അവരുടെ സങ്കട യാചനകൾ കേട്ടവൻ, അവരുടെ പ്രാർത്ഥനാ ശബ്ദം കേട്ടവൻ ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്യും. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്യാം, നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചേൽപ്പിക്കാം. കർത്താവിന്റെ വിലയേറിയ വാഗ്ദത്തം നമുക്കുണ്ട്, അവിടെ നമ്മളെ ഒരു നാളും തള്ളിക്കളയില്ല എന്ന്. പെറ്റതല്ല തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ ഒരു നാളും നിങ്ങളെ മറക്കുകയില്ല എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് When you go through trials, your circumstances and feelings can deceive you into thinking God has forsaken you. ദൈവം ഞാനും നിങ്ങളും ജീവിതത്തിന്റെ വലിയ വിഷമതകൾ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മെ ഓൾമോസ്റ്റ് വഞ്ചിച്ചു കളഞ്ഞു, ചതിച്ചു കളഞ്ഞു എന്ന് നമുക്ക് തോന്നിപ്പോകാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എത്രയോ ആശ്വാസകരമായ വചനം. മനുഷ്യർ കൈവിടും, കൈവിടേണ്ടത് ആവശ്യമാണ്. മനുഷ്യർ നമ്മളെ ഉപേക്ഷിക്കുകയും ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. സ്നേഹിതൻ നമ്മുടെ അകൽച്ച കാണിക്കും, അകൽച്ച കാണിക്കേണ്ടത് ആവശ്യമാണെന്നറിയാവോ? ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും കൂടെ നിൽക്കുവാൻ, വാക്കുപാലിക്കുവാൻ, കരുതുവാൻ, നമ്മെ സഹായിക്കുവാൻ, നമ്മുടെ സങ്കടങ്ങൾക്ക് മറുപടി നൽകുവാൻ നമ്മുടെ കർത്താവായ യേശു മാത്രം മതിയായവൻ, അവിടുന്ന് മാത്രമേ നമ്മോട് നിൽക്കുകയുള്ളൂ എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ചില സാഹചര്യങ്ങളെയൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. ആകയാൽ വിചാരിച്ച് മനസ്സാക്കുക, ഗോഡ് വിൽ നെവർ ഫോർസേക്ക് യു. ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവം എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. അവൻ ജീവിതത്തിന്റെ ഭയാനകമായ ജീവിത സാഹചര്യം ചിന്തിച്ചു.
he was being forsaken by God. ദൈവം അവനെ ഉപേക്ഷിച്ചു കളഞ്ഞുവെന്ന് ചിന്തിച്ചു. ബട്ട് ഇറ്റ് വാസ് നോട്ട് സോ നെസസറി. അങ്ങനെ ആയിരുന്നില്ല. ദൈവം അവനെ സ്നേഹിക്കുന്നവനും അവനെ കരുതുന്നവനും അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർണ്ണമായി നിവർത്തിക്കുന്നത് വരെയും അവനെ സൂക്ഷിക്കുന്നവനും കൈവിടാത്തവനുമായിരുന്നു നമ്മുടെ ദൈവം. തന്റെ പുത്രനെ കുറിച്ചുള്ള തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരായി രൂപാന്തരപ്പെടുക എന്നതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അത് നിവർത്തിക്കുമ്പോളും നമ്മെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത, വഴിയിൽ വെച്ച് ഇട്ടിട്ട് പോകാത്ത ഒരു നല്ല കർത്താവിനെയാണ് നാം സേവിക്കുന്നത്, സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്താൽ, സ്നേഹധാരിയാൽ ഈ കർത്താവിനെ വിശ്വാസത്താൽ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് തന്നെ സേവിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് നയിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ചിന്തകൾ കൊണ്ട് നമ്മേവരെയും അതിനായി ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ച് എന്റെ വാക്കിൽ ഞാൻ തൽക്കാലം നിർത്തുന്നു. ദൈവനാമം ബഹുത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. ഗോഡ് ബ്ലസ് യു ഓൾ.